ഓം ശാന്തി. പ്രാത്തവ മുരളി. ഡേറ്റ് 3/5/2018. ബാബയുടെ മഹാവാക്യം. മീറ്റേ ബച്ചേ ഊഞ്ചി മത് ഏക് ബാക്കി ഹെ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഉയർന്ന മതം ഒരേ ഒരു ബാബയുടേതാകുന്നു. ഉസി പർ സദാ ചൽത്തേ റഹോ, മാത്തേലെ ബൻ ബാബ്സെ പൂരാ പൂരാ വർസാലോ. അതനുസരിച്ച് സദാ നടന്നുകൊണ്ടിരിക്കുക. ഒന്നാനമ്മയുടെ സന്താനങ്ങളായി സമ്പൂർണമായും സ്വത്ത് നേടുന്നവരാകൂ. ചോദ്യം: സൗത്തേലെ ബച്ചോ കോ കിസ് ബാത്ത് കാ നിശ്ചയ് നാ ഹോനേക്കെ കാരൺ ബാബ്കെ പൂരേ മദദ്ഗാർ നഹി ബൻ സക്തേ. രണ്ടാനമ്മയുടെ കുട്ടികൾക്ക് ഏത് കാര്യത്തിൽ സമ്പൂർണമായും നിശ്ചയമില്ലാത്ത കാരണം ബാബയ്ക്ക് സഹയോഗികളാകാൻ സാധിക്കുന്നില്ല. ഉത്ത: സൗത്തേലെ ബച്ചോ കോയ് നിശ്ചയ് ഹി നഹി ഹോത്ത അഭി പവിത്ര ബന്നേ സേ ഹി പവിത്ര ദുനിയാക്കെ മാലിക് ബനേങ്കെ. രണ്ടാനമ്മയുടെ കുട്ടികളിൽ ഈ ഒരു നിശ്ചയം ഉണ്ടാകുന്നില്ല. അതായത്, ഇപ്പോൾ നാം പവിത്രമായിരുന്നാലേ പവിത്ര ലോകത്തിൻ്റെ അധികാരികളാകാൻ കഴിയൂ. ബിനാ പവിത്ര ബനെ പവിത്ര ദുനിയ സ്ഥാപൻ നഹി ഹോ സക്തി. പവിത്രരാകാതെ പവിത്ര ലോകത്തിൻ്റെ സ്ഥാപന ഉണ്ടാകുന്നില്ല. ഏ നിശ്ചയ് ഹോത്തോ പൂരേ പൂരേ മദദ്ഗാർ ബനെ. എപ്പോഴാണോ ഈ കാര്യത്തിൻ്റെ നിശ്ചയമുണ്ടാകുന്നത് അപ്പോഴേ ബാബയ്ക്ക് പൂർണ്ണമായും സഹയോഗികളാകാൻ കഴിയൂ. മാത്തേലെ ബച്ചേ ബാക്കോ പൂരാ പെഹ്ചാൻ ലായക് ബന്നേ ക പുരുഷാത് കർത്തേ ഹെ. ഒന്നാനയമ്മയുടെ കുട്ടികൾ ബാബയെ പൂർണ്ണമായും തിരിച്ചറിയുകയും യോഗ്യരാകുവാനുള്ള പുരുഷാർത്ഥം ചെയ്യുകയും ചെയ്യുന്നു. ബാബ്കി ശ്രീമദ് പർച്ചൽ ശ്രേഷ്ഠ ബന്തേ ഹെ. ബാബയുടെ ശ്രീമദത്തിൽ കൂടി നടന്ന് ഉത്തമരായി മാറും. ഗീത്ത്: തക്ദീർ ജഗാക്കറായി ഹും, ഭാഗ്യത്തെ ഉണർത്തിക്കൊണ്ട് നാം വന്നിരിക്കുന്നു. ധാരണയ്ക്കുള്ള പ്രധാന പോയിന്റ്: 1. ബ്രഹ്മരിക്ക് തെറ ബൂം ബൂം ക മനുഷ്യക്കോ ദേവത ബനാനിക്ക് സേവാ കർണി ഹെ. വണ്ടിനെ പോലെ ബൂം ബൂം ചെയ്ത് മനുഷ്യരെ ദേവതയാക്കുവാനുള്ള സേവനം ചെയ്യണം. ബാബ്കി ശ്രീമദ് പ സദാസുഖി ബന്ന ഓർ ബനാന. ബാബയ്ക്ക് സമാനം സദാസുഖികളാവുകയും മറ്റുള്ളവരെ സുഖമുള്ളവരാക്കണം. 2. ഊഞ്ച് തക്ദീർ ബനാനെ കേലേ പാവൻ സറൂർ ബന്ന. ശ്രേഷ്ഠ ഭാഗ്യം ഉണ്ടാക്കുന്നതിനായി തീർച്ചയായും പാവനരാകണം. സബ്കോ വിഷയ സാഗർ സെ ക്ഷീർ സാഗർ മേലെ ചലനെ കേലേ ബാബ് സമാൻ കിവയ്യ ബന്നാ ഹെ. സർവരെയും വിഷത്തിൻ്റെ സാഗരത്തിൽ നിന്നും ക്ഷീരസാഗരത്തിലേക്ക് കൊണ്ടുപോകുവാൻ ബാബയ്ക്ക് സമാനം കടത്തുകാരനാകണം. വരദാനം: റുഹാനി പ്രസന്നതാക്കെ വൈബ്രേഷൻ ദ്വാര സർവകോ ശാന്തിയോ ശക്തിക്ക് അനുഭൂതി കരാനേ വാലെ സർവപ്രാപ്തി സ്വരൂപവും. ആത്മീയ പ്രസന്നതയുടെ വൈബ്രേഷനിലൂടെ സർവർക്കും ശാന്തിയുടെയും ശക്തിയുടെയും അനുഭൂതി ചെയ്യിപ്പിക്കുന്ന സർവപ്രാപ്തി സ്വരൂപരായി ഭവിക്കൂ. വിശദീകരണം: ജോ പരമാത്മ പ്രാപ്തിയോ സെ സമ്പൻ സർവപ്രാപ്തി സ്വരൂപ ബച്ചേ ഹെ ഉൻകെ ചെഹരേ ദ്വാര റുഹാനി പ്രസന്നതാക്കെ വൈബ്രേഷൻസ് അന്യ ആത്മാവോ തക് പൗഞ്ചിത്തേ ഹെ. ആരാണോ പരമാത്മ പ്രാപ്തികളാൽ സമ്പന്നരായ സർവപ്രാപ്തി സ്വരൂപരായിരിക്കുന്ന കുട്ടികൾ അവരുടെ മുഖത്തിലൂടെ ആത്മീയ പ്രസന്നതയുടെ വൈബ്രേഷൻസ് മറ്റുള്ള ആത്മാക്കളിലേക്കും എത്തുന്നു. ഓർ വേ ബി ശാന്തിയോ ശക്തിക്ക് അനുഭൂതി കർത്തേ ഹെ. പിന്നീട് അവരും ശാന്തിയുടെയും ശക്തിയുടെയും അനുഭൂതി ചെയ്യുന്നു. ജയസേ ഫലദായക് വൃക്ഷ അപ്നെ ശീതലത്താക്കി ചായാമേ മാനവക്കോ ശീതലത്താക്ക അനുഭവ കരാത്താ ഹെ. ഏതുപോലെ ഫലഭൂയിഷ്ടമായിരിക്കുന്ന വൃക്ഷം തൻ്റെ ശീതലതയുടെ ചായയിൽ മാനവർക്ക് ശീതലതയുടെ അനുഭവം ചെയ്യിപ്പിക്കുന്നു. ഓർ മാനവ് പ്രസന്നോ ചാത്താ ഹെ. പിന്നീട് മനുഷ്യൻ പ്രസന്നനാകുന്നു. ഐസേ ആപ്കി പ്രസന്നതാക്കെ വൈബ്രേഷൻ അപ്നെ പ്രാപ്തിയോ കി ചായ ദ്വാര തൻ മൻകെ ശാന്തിയോ ശക്തിക്ക് അനുഭൂതി കരാത്തേ ഹെ. അതുപോലെ താങ്കളുടെ പ്രസന്നതയുടെ വൈബ്രേഷൻസ് തൻ്റെ പ്രാപ്തികളുടെ ചായയിലൂടെ മറ്റുള്ളവർക്കും ശരീരത്തിനും മനസ്സിനും ശാന്തിയുടെയും ശക്തിയുടെയും അനുഭൂതി ചെയ്യിപ്പിക്കുന്നു. ശ്ലോകൻ:
जो स्मृति स्वरूप रहते उन्हें कोई भी परिस्थिति खेल अनुभव होती है ആരാണോ സ്മൃതി സ്വരൂപരായിരിക്കുന്നത് അവർക്ക് ഏതൊരു പരിസ്ഥിതിയും ഒരു കളിയുടെ രൂപം അനുഭവപ്പെടുന്നു. ഓം ശാന്തി.